നമസ്കാരം. പുതിയ വാർത്തയിലേക്ക് സ്വാഗതം. നടൻ റിസബാവയ്ക്ക് അറസ്റ്റ് വാറണ്ട്. വാർത്തയിലേക്ക് കടക്കുന്നതിന് മുൻപ് പുതിയ വാർത്തകൾ പെട്ടെന്ന് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തു കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് തുടർന്ന് കാണുക. വ്യാജ ചെക്ക് കേസിൽ നടൻ റിസബാവയ്ക്കെതിരെ എറണാകുളം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ തന്നെ ഇളമക്കര സ്വദേശിയായ സാദിഖ് എന്നയാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ നടപടി. 2014 കേസിനാസ്പദമായ സംഭവം നടന്നത്. തന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയ ശേഷം റിസബാവ കബളിപ്പിച്ചെന്നാണ് കേസിൽ പറയുന്നത്. പരാതി നൽകിയിരുന്ന സാദിഖിന്റെ മകനും റിസബാവയുടെ മകളുമായി വിവാഹം ഉറപ്പിച്ചിരുന്നു. ഈ പരിചയത്തിന്റെ പേരിൽ റിസബാവ 11 ലക്ഷം രൂപ തന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങുകയും പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ ആദ്യമൊക്കെ പലതവണ സമയം നീട്ടി ചോദിക്കുകയുമായിരുന്നുവെന്നാണ് സാദിഖ് പറയുന്നത്. അവസാനം 2015 ജനുവരിയിൽ നൽകിയ ചെക്ക് 71 ദിവസത്തിന് ശേഷം ഹാജരാക്കിയപ്പോൾ മടങ്ങുകയായിരുന്നുവെന്നും പരാതിയിൽ സാദിഖ് കൂട്ടിച്ചേർത്തു. എന്നാൽ സാദിഖ് സമർപ്പിച്ച ചെക്ക് വ്യാജമാണെന്ന് നടൻ കോടതിയിൽ വാദിച്ചു. ഇതേ തുടർന്ന് ചെക്ക് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും റിസബാവയുടെ വാദം കളവാണെന്ന് തെളിയുകയും ചെയ്തു. 4 വർഷം വരെയാണ് കോടതി വ്യവഹാരങ്ങൾ നീണ്ടു നിന്നത്. ചെക്കിൽ ഫോറൻസിക് പരിശോധന ആവശ്യപ്പെട്ട നടന്റെ നീക്കങ്ങൾ അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാവുകയായിരുന്നു. ഒപ്പിൽ 26 സമാനതകളാണ് ഫോറൻസിക് കണ്ടുപിടിച്ചത്. ഇത് പരിഗണിച്ച ഹൈക്കോടതി പണം തിരികെ നൽകാൻ 6 മാസത്തെ സമയമാണ് റിസബാവയ്ക്ക് അനുവദിച്ചിരുന്നത്. ആ കാലാവധി കഴിഞ്ഞിട്ടും പണം നൽകാത്ത സാഹചര്യത്തിലാണ് എറണാകുളം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ്. പണം നൽകേണ്ട കാലാവധി ഇന്നലെ അവസാനിച്ചിരുന്നു. അതേസമയം പണം തിരിച്ചടയ്ക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ട റിസബാവ കോടതിയിൽ അപേക്ഷയും നൽകിയിട്ടുണ്ട്. പുതിയ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.